മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടൂറിൻ്റെ കപ്പിൽ CISF-നെ 7 ഗോളിന് തകർത്തതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടൂറിൻ്റെ കപ്പിൽ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം അങ്ങനെ ഓൾമോസ്റ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൽ പഞ്ചാബ് FC-ക്ക് ഇനി ഒരു മത്സരം അവശേഷിക്കുന്നുണ്ടെങ്കിലും വളരെ വലിയ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ പഞ്ചാബ് FC-ക്ക് പോസിബിലിറ്റീസ് ഉള്ളൂ. ആ ഒരു സാധ്യത വളരെ വിദൂരമാണ്. ആയതുകൊണ്ട് തന്നെ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം ബ്ലാസ്റ്റേഴ്സ് ഉറപ്പാക്കിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ നോഹ സദോരി അവസാന നിമിഷം ഒരു പെനാൾട്ടി പാഴാക്കിയെങ്കിലും ചുരുക്കം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നോഹ സദോരി വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഇന്നത്തെ മത്സരത്തിലും നോഹ ഹാട്രിക് തികച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടൂറിൻ്റെ കപ്പിൽ 3 മത്സരങ്ങളിൽ നിന്ന് നോഹ സദോരി 2 മത്സരങ്ങളിൽ തന്നെ ഹാട്രിക് അടിച്ചു. നിലവിൽ ടൂറിൻ്റെ കപ്പിലെ ടോപ്പ് സ്കോറായിക്കൊണ്ട് നോഹ സദോരി ഇപ്പോൾ മുന്നേറുകയുമാണ്. മാത്രമല്ല മുന്നേറ്റ നിരയിൽ നോഹക്കൊപ്പം പെപ്ര നോഹ എന്നൊരു കോമ്പോ മികച്ച രീതിയിൽ വർക്കൗട്ടായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതോടൊപ്പം തന്നെ അഡ്രിയാൻ ലൂണ ഇതുവരെയും ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇന്നത്തെ മത്സരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനായിക്കൊണ്ട് അയ്മനും അതുപോലെ തന്നെ നവാച്ചയും നോഹ സദോരിയും പെപ്രയും എന്നിവരൊക്കെയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാനിടയില്ലാത്ത റഫറി ക്രിസ്റ്റൽ ജോൺ ആയിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ക്വാർട്ടറിൽ ബ്ലാസ്റ്റേഴ്സിന് ശക്തരായ എതിരാളികളും തന്നെയാകും ലഭിക്കുക. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.